കേരള സിലബസ് 8th സ്റ്റാൻഡേർഡിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ 6th പാർട്ടാണ് ഈ വീഡിയോ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് എന്നുള്ളതാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന്. രണ്ട് തരം സബ്സ്റ്റൻസുകളെ കുറിച്ചാണ്, ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ്, പിന്നെ ഒന്ന് മിക്സ്ചേഴ്സ്. മാറ്ററിൻ്റെ ഏറ്റവും ബേസിക് ക്ലാസിഫിക്കേഷനാണ് മാറ്ററിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നുമായി വേർതിരിക്കുന്നത്. ഇതിൽ പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും വേർതിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മിക്സ്ചറിനെ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്നും ഹോമോജീനിയസ് മിക്സ്ചർ എന്നും വേർതിരിക്കുന്നുണ്ട്. പ്യുവർ സബ്സ്റ്റൻസിൻ്റെയും മിക്സ്ചറിൻ്റെയും ക്ലാസിഫിക്കേഷൻ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. അത് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. ഇപ്പോൾ നമുക്ക് മാറ്ററിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും മാത്രം ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പഠിക്കാനുള്ളൂ. നമ്മൾ പഠിച്ചല്ലോ എല്ലാ മാറ്റേഴ്സും ടൈനി ടൈനി പാർട്ടിക്കിൾസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇനി ഒരു പർട്ടിക്കുലർ മാറ്റർ എടുക്കുക, അതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, അതായത് ഒരേ തരം പാർട്ടിക്കിൾസ് കൊണ്ട് മാത്രമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്നും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ മിക്സ്ചേഴ്സ് എന്നും വിളിക്കുന്നു. പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നേച്ചർ എന്നുള്ളതാണ് പ്യുവർ സബ്സ്റ്റൻസ്. എന്നാൽ മിക്സ്ചറോ, സബ്സ്റ്റൻസസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ, അതാണ് മിക്സ്ചേഴ്സ്. അതായത് ഓരോ മാറ്ററിലും പ്രസൻ്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് ഒരേപോലത്തതാണോ ഡിഫറെൻ്റ് ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചേഴ്സ് എന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് ആദ്യം എടുക്കാം. ഒരു ഗ്ലാസ്സിൽ ഒരു കുറച്ച് പ്യുവർ വാട്ടർ എടുക്കാം. അപ്പോൾ ആ ഗ്ലാസ് ഓഫ് വാട്ടറിലെ ഓരോ പാർട്ടിക്കിൾസും എടുത്ത് നോക്കുമ്പോൾ അത് എന്ത് മാത്രമായിരിക്കും? അത് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമേ അതിലുണ്ടാകുള്ളല്ലോ. അപ്പോൾ നമുക്കതിനെ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. എന്നാൽ ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് കോമൺ സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് അതൊരു സോൾട്ട് സൊല്യൂഷൻ ആക്കുവാണെങ്കിൽ, എന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് നോക്കുക, അപ്പം അതിനകത്ത് എന്തൊക്കെ പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണ്? വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്, അതോടുകൂടി തന്നെ അതിനകത്ത് സോൾട്ടിൻ്റെ പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ അതൊരു മിക്സ്ചറായി മാറി, കാരണം അതിനകത്ത് രണ്ട് തരം ഐഡൻറ്റിക്കലായ പാർട്ടിക്കിൾസ് മാത്രമല്ല ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണ്. അതായത് അതൊരു മിക്സ്ചറായി മാറി. സോൾട്ട് ഇല്ലാതിരുന്നപ്പോൾ അതിനകത്ത് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആയിരുന്നു. ഇനി നമുക്ക് പ്യുവർ സബ്സ്റ്റൻസിൻ്റെയും മിക്സ്ചേഴ്സിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാരണം ആസ് സച്ച് ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗോൾഡിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. പ്യുവർ ഗോൾഡ്, അതായത് 24 karat ഗോൾഡ്. പക്ഷേ അത് വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസൊക്കെ ആഡ് ചെയ്തിട്ട് ഹാർഡൻ ചെയ്തിട്ടാണ് അത് 22 karat ആക്കുന്നത്. അപ്പം ഇവിടെ 24 karat പ്യുവർ ഗോൾഡ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗോൾഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അടുത്തായിട്ട് സോഡ വാട്ടർ. സോഡ വാട്ടർ നമുക്കറിയാം, സോഡ എന്താണ്? സോഡ ഉണ്ടാക്കുന്നത് തന്നെ വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാട്ടറിൻ്റെ കൂടെ ഒരു മിക്സ്ചറാണ് സോഡ എന്ന് പറയുന്നത്. അതുകൊണ്ട് സോഡ വാട്ടർ ഒരു മിക്സ്ചറാണ്. ഇനി സോയിലോ? സോയിൽ എന്ന് പറയുന്നതോ, നമ്മുടെ മണ്ണ്. സോയിൽ എന്ന് പറയുന്നതിനകത്ത് പലതരത്തിലുള്ള സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. പാറകളുടെ പൊടികൾ, ബ്രോക്കൺ റോക്ക് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഡീകേയിങ് ഓർഗാനിക് മാറ്റർ ഉണ്ട്, പിന്നെ കുറച്ച് അളവിൽ എയറും വാട്ടറും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സോയിലും ഒരു മിക്സ്ചറാണ്. വാട്ടർ, വാട്ടർ മാത്രം, പ്യുവർ വാട്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൽ വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വാട്ടർ പ്യുവർ ആണ്. ഐസ്, ഐസ് ആണെങ്കിലോ അതേ വാട്ടറിന് തന്നെ ഫ്രീസ് ചെയ്യുന്ന ഐസ് എന്ന് പറയുന്നത് ഐസും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ ആണെങ്കിലും അതിൻ്റെ ഗേഷ്യസ് ഫോമാണ്, അതും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ, ഷുഗർ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഷുഗറും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, അതിൽ വേറെ ഒന്നും അടങ്ങിയിട്ടില്ല, എല്ലാ പാർട്ടിക്കിൾസും ഷുഗറിൻ്റെ തന്നെ. കോമൺ സോൾട്ടും അതുപോലെ തന്നെ പ്യുവർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി ഷുഗർ സൊല്യൂഷൻ ആണെങ്കിലോ, ഷുഗർ സൊല്യൂഷനിൽ വെള്ളത്തിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, അതിൽ വാട്ടറും ഉണ്ട് ഷുഗറും ഉണ്ട്, അപ്പോൾ അതൊരു മിക്സ്ചറാണ്. അതേപോലെ തന്നെ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നതും ഒരു മിക്സ്ചറാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് സെപ്പറേറ്റിംഗ് ദ കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ഓക്കെ,
നമ്മൾ മനസ്സിലാക്കിയല്ലോ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടോ അതിലധികമോ ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആയിരിക്കും. ആ ഒരു മിക്സ്ചറിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു കോമ്പണൻറ്റിനെ മാത്രമായി സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള മെത്തേഡ്സ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം സോയിൽ മിക്സ്ചറാണ്, സീ വാട്ടർ മിക്സ്ചറാണ്, സീ വാട്ടറിൽ ഉപ്പും വെള്ളവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഇനി എങ്ങനെയാണ് മിക്സ്ചറിൽ നിന്ന് അതിൻ്റെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മിക്സ്ചറിൽ നിന്ന് അതിൻ്റെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട് അതിൽ. ഒന്നാമതായിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ആ ചായപ്പൊടിയും ചായയും സെപ്പറേറ്റഡ് ആക്കി നമ്മൾ എടുക്കുമല്ലോ, എന്നിട്ടല്ലേ അരിച്ച് ചായ വേറെ എടുക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? അത് നമ്മൾ ഫിൽട്ടർ ചെയ്തല്ലേ എടുക്കുന്നത്, ചായ ഫിൽട്ടർ ചെയ്ത് അരിച്ച് മാറ്റിയിട്ടാണ് ചായപ്പൊടി സെപ്പറേറ്റഡ് ആക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലെന്തെങ്കിലും വെള്ളത്തിൽ എന്തെങ്കിലും കരടുകളോ ഇംപ്യൂരിറ്റീസോ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് കുറച്ച് നേരം അങ്ങനെ തന്നെ അനക്കാതെ വെക്കും. അപ്പോൾ എന്ത് പറ്റും, അതിലെന്തെങ്കിലും കരടോ ചെറിയ ചെറിയ തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ബക്കറ്റിൻ്റെ താഴെ വന്ന് സെറ്റിലായി കിടക്കും. എന്നിട്ട് നമ്മൾക്ക് മേളിൽ നിന്നുള്ള പ്യുവർ വാട്ടർ മാത്രം നമ്മൾ ഊറ്റി മാറ്റിയെടുക്കുമല്ലോ. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ്. അതേപോലെ തന്നെ നമുക്ക് വളരെ ഫെമിലിയറായ ഒന്നാണ് ഉപ്പും വെള്ളവും കൂടെ ഉള്ള ഒരു മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ വാട്ടറും ഉണ്ട്, ഇതിൽ കോമൺ സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ നന്നായി ഹീറ്റ് കൊടുക്കും. ഹീറ്റ് കൊടുക്കുമ്പോൾ എന്തു പറ്റും, ഈ വാട്ടറെല്ലാം ഇവാപറേറ്റഡ് ആയി പോകും, വാട്ടർ വേപ്പേഴ്സായി നീരാവിയായി വാട്ടറൊക്കെ പോകും. പിന്നെ എന്ത് മാത്രം ബാക്കിയുണ്ടാകും, സോൾട്ട് മാത്രം ബാക്കിയുണ്ടാകും. അങ്ങനെ വാട്ടറെല്ലാം വേപ്പറൈസ് ആയി പോയി കഴിഞ്ഞാൽ സോൾട്ട് മാത്രം നമുക്ക് ബാക്കിയായി കിട്ടും. ഇതും നമുക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. എന്നാൽ ഈ സംഭവത്തിൽ നമുക്ക് സോൾട്ടിനെ എവിടെ കിട്ടി, ഇനി നമുക്ക് ഈ വേപ്പറൈസ് ആയിപ്പോയ വാട്ടറിനെയും കൂടെ വേറെ വെള്ളമായിട്ട് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ആ അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ.